ബീഡിയുടെ മുറിയും അതുപോലെ തന്നെ സീറ്റ് ലാമ്പും തീപ്പെട്ടിയും മറ്റും ഒക്കെയാണ് വീടിന്റെ മുറ്റത്ത് വന്ന് എന്റെ കുട്ടി എടുത്തു പോകണം. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, അതുകൊണ്ട് എന്റെ മക്കളെ ഞാൻ അവിടെ ചേർക്കുന്നു. നമസ്കാരം. നമ്മളുടെ മക്കളെ ഏത് വിദ്യാലയത്തിൽ ചേർക്കും? അതുപോലെ നമ്മളുടെ മക്കൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം ഇച്ചിരി മോശമാണ്, നമുക്കൊരു പുതിയ വിദ്യാലയത്തിലേക്ക് ചേർക്കണം. ഇങ്ങനെയൊക്കെ രക്ഷിതാക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. കാരണം ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള ചുറ്റുവട്ടത്ത് വിദ്യാലയങ്ങൾ ഒരുപാടാണ്, കൂണുകൾ പോലെ ഇങ്ങനെ പൊട്ടി മുളച്ചു നിൽക്കുകയാണ് വിദ്യാലയങ്ങൾ. അപ്പൊ രക്ഷിതാക്കൾക്ക് ആകെ കൺഫ്യൂഷനാണ് ഏത് വിദ്യാലയത്തിൽ നമ്മളുടെ മക്കളെ ചേർക്കുമെന്നുള്ളത്. എങ്ങനെ ഒരു നല്ല വിദ്യാലയം നമുക്ക് കണ്ടെത്താൻ മക്കളെ ചേർക്കാൻ വേണ്ടിയിട്ട്? അപ്പം ഇന്നത്തെ വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സംശയം മാറും. ഒരു നല്ല വിദ്യാലയം നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, നമ്മളുടെ മക്കളെ ധൈര്യമായിട്ട് ഏത് വിദ്യാലയത്തിൽ വിടാമെന്നുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ രക്ഷിതാക്കൾ സ്കൂൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ചില കാരണങ്ങൾ വെച്ചിട്ടാണ്. ഒന്നുകിൽ അവർ പഠിച്ചത് അവരവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കാം, ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ അവിടെ ചേർക്കുന്നു. ചിലവർ പുസ്തകവും ബുക്കും ബാഗും കുടയും യൂണിഫോമും എല്ലാം സൗജന്യമായിട്ട് അവിടെ കിട്ടുന്നു, അവിടെ ചേർക്കും. അങ്ങനെയാണ് കൂടുതൽ പേരും. മറ്റു ചിലർ വാഹന സൗകര്യം, വീടിന്റെ മുറ്റത്ത് വന്ന് എൻ്റെ കുട്ടി എടുത്തുകൊണ്ട് പോകണം, വാഹനം വരുമോ, അവിടെ ചേർക്കും. അപ്പൊ വാഹന സൗകര്യം ഉള്ളതാണ് മറ്റു കൂടുതൽ പേരും വിടുന്നത്. അങ്ങനെയുള്ള കാരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക പേരൻസ് സ്കൂൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ആ സ്കൂളിനെ കുറിച്ച് യാതൊന്നും തിരക്കത്തില്ല, നല്ലൊരു സ്കൂൾ അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരത്തുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും തിരക്കിയിട്ട് ഒരു നല്ല സ്കൂൾ സെലക്ട് ചെയ്യുന്നത് പ്രായോഗികമല്ല. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ, കുറഞ്ഞ പക്ഷെ നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിടാൻ സാധിക്കും. അപ്പൊ ഇനി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട നല്ലൊരു വിദ്യാലയം ഏതാണെന്നുള്ളത്, ഈ അഞ്ച് കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് വിലയിരുത്തുക, ഓരോ സ്കൂളിനെയും അന്നിട്ട് നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ എന്ന് പറയുന്നത് നല്ലൊരു പഠന അന്തരീക്ഷം. നല്ലൊരു പഠന അന്തരീക്ഷം വേണമല്ലോ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു പഠനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദമായിരിക്കണം. പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് നിശബ്ദമായ ഒരു പഠനാന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അറിവ് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വാഹനങ്ങൾ ഓടുന്ന ഒരു സിറ്റിയിലാണ് സ്കൂളെങ്കിൽ എപ്പോഴും വാഹനങ്ങളുടെ ശബ്ദവും പുകയും പൊടിയും മലിനീകരണവും അങ്ങനെയൊക്കെയുള്ള ഒരു പഠനാന്തരീക്ഷമാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കൂടുതൽ കുട്ടികളുള്ള സ്കൂള് എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂമിനോട് അടുപ്പിച്ച് മറ്റ് ക്ലാസ് റൂം സ്ക്രീൻ വെച്ച് വേർതിരിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ ബഹളം അടുത്ത ക്ലാസ്സിലേക്ക് കേൾക്കാം. അപ്പൊ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയത്തില്ല, ആ ടീച്ചറിന് പഠിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ കുട്ടികളുടെ ബഹളം എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ക്ലാസ്സിൽ ഒരു 25 എന്റെ അഭിപ്രായത്തിൽ 25 കുട്ടികളാണ് ഒരു ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റുക. അപ്പൊ 25 കൂടുതൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മിക്ക സ്കൂളിലും 45, 50, 50 മുകളിലൊക്കെ ക്ലാസ്സുള്ള സ്കൂളിലാണുള്ളത്. അപ്പം ഇവിടെയൊക്കെ കുട്ടികൾ തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല രീതിയിലല്ല. അപ്പൊ അങ്ങനെ ഒരു പഠനാന്തരീക്ഷത്തിൽ നിങ്ങൾ കുട്ടികളെ ചേർക്കരുത്. അങ്ങനെയുള്ള പ്രധാന്തരീക്ഷമുള്ള സ്കൂളിലേക്ക് നിങ്ങൾ കുട്ടികളെ വിടരുത്. ഏറ്റവും കുറച്ച് കുട്ടികൾ ഒരു 20, 25 ഒരു വെച്ച് എണ്ണം വെച്ചിട്ട് ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വിടാം. അവിടെ ശബ്ദ മലിനീകരണമില്ല, കുട്ടികൾക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചാലും ഇപ്പുറത്തിരിക്കുന്ന കുട്ടികൾക്ക് അത് ഡിസ്റ്റർബ് ആവത്തില്ല. അപ്പൊ നല്ലൊരു പഠനാന്തരീക്ഷം, പൊടിയും പുകയും ഒന്നുമില്ലാതെ, വാഹനങ്ങളുടെ ശബ്ദമില്ലാതെ, ഒരുപാട് ഒച്ചയും ബഹളവും ഇല്ലാതെ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ പഠനാന്തരീക്ഷമാണ് ആദ്യം നിങ്ങൾ എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. നല്ല പഠനാന്തരീക്ഷമുള്ള സ്കൂൾ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടാമതെന്ന് പറയുന്നത് നല്ല അധ്യാപകരായിരിക്കണം. അപ്പൊ അധ്യാപകരെ കുറിച്ച് നിങ്ങൾ തിരക്കണം. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ നല്ല അർപ്പണബോധത്തോടെ ആത്മാർത്ഥമായി സത്യസന്ധമായി കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണോ അതോ വെറുതെ എ ഗ്രേഡ് കൊടുത്ത് ജീവിപ്പിച്ചു വിടുന്ന, നമ്മളെപ്പോ ചെന്നാലും ഇപ്പം മിക്ക സ്കൂളുകളുടെ അവസ്ഥ പറഞ്ഞാൽ പേരൻസ് എപ്പോ ചെന്നാലും പറയും നല്ല എങ്ങനെയുണ്ട് എന്റെ മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പഠിക്കുന്നതാണ്, അവന് ഫുൾ എ പ്ലസ് ആണ് അല്ലെങ്കിൽ എ ഗ്രേഡ് ആണ്, മികച്ച രീതിയിൽ പഠനം നടത്തുന്നതെന്ന് പറയുന്ന അധ്യാപകരാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ നോക്കേണ്ടതല്ല, നിങ്ങളുടെ കുട്ടി അവർ സ്കൂളിൽ ചേർന്ന ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട്, ഇന്ന ഇന്ന വിഷയത്തിന് അവൻ പുറകിലാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ കുട്ടിക്ക് അറിയത്തില്ല, അവനെ കുറച്ചുകൂടി നമുക്ക് ഒരുമിച്ച് അധ്യാപകനും പേരായ രക്ഷിതാവ് ഒരുമിച്ച് നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന അധ്യാപകരാണ് ഏറ്റവും നല്ല അധ്യാപകർ. കുട്ടികളുടെ കുറവുകൾ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അധ്യാപകരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ലാതെ കുട്ടികൾ 100% ഒറ്റ സെന്റൻസിൽ 100% എന്റെ നിങ്ങളുടെ കുട്ടിയെ മിടുക്കനാണ് എന്ന് പറയുന്നവർ നിങ്ങൾ കണ്ണടച്ച് നല്ല അധ്യാപകരുടെ ഗണത്തിൽ പെടുത്തരുത്. നമ്മളുടെ കുട്ടികളുടെ കുറവുകൾ നികത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ നമ്മൾ വേറൊരു പുതിയൊരു സ്കൂളിലേക്ക് വിടുന്നത് അല്ലെ സ്കൂളിലേക്ക് ചേർക്കുന്നത്. എല്ലാം തികഞ്ഞവരാണെങ്കിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കുട്ടികളുടെ കുറവുകളും പഠനക്കുറവുകളാണെങ്കിലും മറ്റ് മിസ്റ്റേക്കുകളാണെങ്കിലും സ്വഭാവത്തിനുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതെല്ലാം ശരിയാക്കി നല്ലൊരു കുട്ടിയായിട്ട് തിരിച്ചു തരാനാണല്ലോ നമ്മുടെ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നല്ല അധ്യാപകർ ഏതാണെന്ന് എങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ വിദ്യാലയത്തിലേക്ക് വിടുന്നതിന് മുമ്പ് അവിടുത്തെ അധ്യാപകർ എങ്ങനെയുണ്ട് നിങ്ങൾ തിരക്കണം, നല്ല അധ്യാപകരാണെന്നുള്ളത് തിരക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുരക്ഷിതത്വം. അതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സുരക്ഷിതത്വം. ഇന്ന് കുട്ടികൾക്ക് എന്നുള്ള ആർക്കും സുരക്ഷിതത്വം ഇല്ല. സിറ്റിക്ക് അടുത്താണ് ടൗൺ അടുത്താണ് സ്കൂളെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും മറ്റും കുട്ടികളെ അധ്യാപകർ നോക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ സ്കൂളിൽ തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം, ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള സ്കൂളുകളാണോ, അവിടേക്ക് മറ്റ് സാമൂഹ്യ വിരുദ്ധത്തിൽ പ്രവേശിക്കുന്ന സ്കൂളുകളാണോ, മറ്റ് ദുസ്വഭാവങ്ങളിൽ കുട്ടികൾ ഏർപ്പെടാൻ സാഹചര്യമുള്ള സ്കൂളാണോ, അധ്യാപകർ പറയുന്നത് കേൾക്കുന്ന കുട്ടികളാണോ, സുരക്ഷാ ക്ലബ്ബുകളുള്ള സ്കൂളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും പനിയോ തലവേദനയോ വന്നു കഴിഞ്ഞാൽ അധ്യാപകർ ഹോസ്പിറ്റലിൽ ആക്കാറുണ്ടോ, ആ അധ്യാപകർ നിങ്ങളെ വീട്ടിൽ വിളിച്ച് അറിയിക്കാറുണ്ടോ. അപ്പൊ അതൊക്കെ കുട്ടിയുടെ സേഫ്റ്റിയുടെ സുരക്ഷിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുടെ സുരക്ഷിതത്വം നല്ല രീതിയിൽ നോക്കുന്ന ഒരു സ്കൂളായിരിക്കണം നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പൊ സുരക്ഷിതത്വമാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട് ആണ്. പ്ലേ ഗ്രൗണ്ടിന് ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് കുട്ടികൾ ഓടാനും, പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഓടി ചാടി മറിഞ്ഞ് മുട്ടൊക്കെ പൊട്ടിച്ചാണ് തിരിച്ച് വീട്ടിൽ വരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ഓടാനും കളിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഞാനൊരു 10 വർഷം മുമ്പ് കണ്ട സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്കൂളാണ്, LP സ്കൂളാണെങ്കിൽ പോലും അതിനൊരു നല്ല ഗ്രൗണ്ട് കാണും. അവിടെ ഒരു ചുറ്റും ആ ഗ്രൗണ്ടിൽ മരങ്ങൾ കാണും, വൃക്ഷങ്ങൾ കാണും, തണലുള്ള വൃക്ഷങ്ങൾ, തണൽ മരങ്ങൾ കാണും. അതിന്റെ ചുവട്ടിൽ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ സ്കൂളുകൾ ഇന്ന് ആ ഗ്രൗണ്ട് നിറയെ ബിൽഡിങ്ങുകൾ നിറഞ്ഞ് കുട്ടികൾക്ക് നേരെ നടക്കാനും ഇരിക്കാനും നല്ല, എന്തിനു പറഞ്ഞ നല്ല വായു പോലും കിട്ടാത്ത സ്കൂളുകളുണ്ട്. ഇന്നത്തെ സ്കൂളുടെ അവസ്ഥ ഏതാണ്? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നല്ല പ്ലേ ഗ്രൗണ്ട് ഉള്ള, കുട്ടികൾക്ക് കായികപരമായിട്ടും കഴിവ് നേടാനും ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ പറ്റുന്ന നല്ല പ്ലേ ഗ്രൗണ്ട് ഉള്ള, നിങ്ങളുടെ നമുക്ക് നല്ല ആരോഗ്യം വേണം അല്ലെ. കുട്ടികൾക്ക് കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മാത്രമേ നല്ല ആരോഗ്യം കിട്ടുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു നല്ല പ്ലേ ഗ്രൗണ്ട് ഉള്ള സ്കൂളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അവസാനമായിട്ട് ഞാൻ പറയുന്ന അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുചിത്വമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, നല്ല ബാത്റൂം ഫെസിലിറ്റീസ്, നല്ല ശുചിമുറികൾ. നമുക്കറിയാം വലിയ ഹൈടെക് സ്കൂളിൽ നിന്ന് പറയുന്ന സ്കൂളുകളൊക്കെ ഇന്ന് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്റെ ബാത്റൂമിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ എന്താ പറയാ, അവിടെ സിഗരറ്റിന്റെ മുറിയും ബീഡിയുടെ മുറിയും അതുപോലെ തന്നെ സിഗരറ്റ് ലാമ്പും തീപ്പെട്ടിയും മറ്റും ഒക്കെയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് കയറി ചെന്ന് നോക്കിയാൽ മതി അല്ലെ. ബാത്റൂം ആയിരിക്കും നിങ്ങൾ ആദ്യം നോക്കണത്. അപ്പൊ ബാത്റൂമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്നു. ഒന്നുകിൽ ആ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ല വലിയ കുട്ടികൾ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ ഈ സ്കൂളിൽ കയറുന്നുണ്ടാകാം. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ബാത്റൂം വരുന്നത്. അപ്പം നല്ല ശുചിത്വം ആണോ, അതുപോലെ നല്ല വെള്ളം, ശുദ്ധമായ ജലം, കിണറുള്ള വെള്ളം, നല്ല ശുദ്ധമായ ജലമാണ് കുട്ടികൾക്കുള്ളത്. കുട്ടികൾ കൈകടിയിട്ടാണോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്? അതുപോലെ ശുദ്ധവായു, ശുദ്ധജലം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബാത്റൂം, നല്ല ബാത്റൂം, ഇതൊക്കെയാണ് കുട്ടികൾക്കുള്ളത്. അപ്പൊ നല്ല ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ, നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ നേരിട്ട് പോയി സ്കൂളിൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷിതാക്കളുടെ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ PTA മെമ്പേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള നാട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ പലരോടായിട്ട് നിങ്ങൾ തിരക്കി, ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ പ്രധാനമായിട്ടും തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇതാണ് കാരണം ഒരുപാട് പേര് ഇന്ന് സ്കൂൾ സെലക്ട് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മക്കൾ സേഫായിട്ട്, സുരക്ഷിതത്വമായിട്ട്, നല്ല പഠനം കിട്ടുന്ന ഒരു സ്കൂളിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറഞ്ഞത് ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾക്ക് രക്ഷിതാക്കൾക്കെല്ലാം പ്രയോജനപ്രദമായ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വളരെ ടേക്ക് കെയർ. താങ്ക് യു. ബൈ.